നമസ്കാരം. കേരളത്തിന്റെ ആരോഗ്യ മന്ത്രിക്ക് പുരസ്കാരങ്ങളുടെ നേട്ടങ്ങൾ ഒരുപക്ഷേ എണ്ണിയാൽ ഒടുങ്ങാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് പല കോണുകളിൽ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അത് പ്രതിപക്ഷമായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, പക്ഷേ ഏതൊക്കെ തരത്തിൽ നമ്മൾ ഒരാളെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും അയാളെ തേടി പുരസ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരം തന്നെയാണ്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എന്ന വ്യക്തി കഴിഞ്ഞ 5 വർഷം എന്താണ് ഈ നാടിനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് അവരുടെ പ്രവൃത്തി മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. അവർ നാക്കുകൊണ്ട് ഒരു വാക്ക് പോലും ജനങ്ങളോട് പറയേണ്ടതില്ല, വിശദീകരിക്കേണ്ടതില്ല. ജനങ്ങൾക്ക് അറിയാം എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ഈ നാട്ടിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. മനോരമയുടെ ന്യൂസ് മേക്കർ പുരസ്കാരം എല്ലാം മാറ്റി നിർത്തിയാൽ പോലും കഴിഞ്ഞ 5 വർഷം ഒരു സർക്കാരിന്റെ ഭാഗമായി നിന്നിട്ട് ആരോഗ്യ മേഖല പോലുള്ള വളരെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വകുപ്പിനെ എത്രത്തോളം കാര്യക്ഷമമായി ഇടപെടണം, അത് പ്രവർത്തിപ്പിക്കണമെന്നത് തെളിയിച്ചു കാണിച്ചിട്ടുണ്ടവർ. അത് അവരുടെ തുടക്കകാലം തൊട്ട് തന്നെ അപ്രതീക്ഷിതമായി പല ഹോസ്പിറ്റലുകളിലും മിന്നൽ പരിശോധനയ്ക്ക് എത്തി ജീവനക്കാരുടെ അലംഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അവർ തടയിട്ടുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. അതിന് പിന്നാലെയാണ് ഈ നാട്ടിൽ ഒരിക്കലും സമാനതകളില്ലാത്ത പല തരത്തിലുള്ള ദുരന്തങ്ങൾ കടന്നു വന്നത്. അത് നിപ്പയായിക്കോട്ടെ, കൊറോണ ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ആരോഗ്യ പ്രവർത്തകരോടൊപ്പം നിന്നും ആ വകുപ്പിന്റെ ഓരോ മേഖലയും ചലനാത്മകമായി കൊണ്ടുവന്ന് അവർ ഈ നാടിനെ കരുതലിന്റെ വലിയൊരു കൂടാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു മരണം പോലും ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന പിടിവാശി തന്നെയാണ് അവരെ ഇത്രത്തോളം വ്യത്യസ്തമാക്കി നിർത്തിയിരിക്കുന്നത്. ആ വകുപ്പിലെ സകലമാന ജീവനക്കാരും അവരോടൊപ്പം നിന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. ആ രീതിയിൽ എല്ലാ സംവിധാനങ്ങളെയും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് ഒരാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അതിനെ നിങ്ങൾ ഏത് പേരിൽ അധിക്ഷേപിച്ചാലും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എന്ന സ്ത്രീ കേരളത്തിലെ ഉരുക്കു വനിതയായിട്ട് അടയാളപ്പെടുത്താൻ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ കഴിഞ്ഞ 4.5 വർഷത്തെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്. ആരോഗ്യമേഖലയിൽ കാണത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമായി നമുക്ക് കാണാൻ കഴിയും. അത് ആശുപത്രികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അവിടെ മുതൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലും ആരോഗ്യമന്ത്രി എങ്ങനെയാണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള കാര്യം മാത്രം നോക്കി മനസ്സിലാക്കിയാൽ മതിയാണ്. അതിനെ പല പേരുകളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണെന്ന് പോലും. എന്തൊരു വകതിരിവില്ലായ്മയാണ് ഈ നാട്ടിൽ ചില കാര്യങ്ങളെ അംഗീകരിക്കുന്നതിനോടുള്ള വിമുഖതയോട് പറയാനുള്ളത്. ആര് നല്ല കാര്യം ചെയ്താലും അത് നല്ലത് തന്നെയാണ്, അതിനെ എതിർത്ത് പറയുന്നവർ അല്പന്മാരാണ്. അതാണ് പ്രതിപക്ഷത്തെക്കുറിച്ച് പറയാനുള്ളത്. ആരോഗ്യമന്ത്രിയുടെ ഒരു ചരിത്രമെടുത്താൽ അവർ 3 തവണയാണ് നിയമസഭയിലേക്ക് കടന്നു വരുന്നത്. 96-ലും 2001-ലും 2011-ലും 2016-ലുമാണ് അവർ നിയമസഭയിലേക്ക് മത്സരിച്ചത്. അതിൽ 2011-ൽ പേരാവൂരിൽ നിന്ന് അവർ തോൽക്കുകയുണ്ടായി. 3 വട്ടം നിയമസഭയിലേക്ക് എത്തുമ്പോഴാണ് വനിത എന്ന നിലയ്ക്ക് ഈ സർക്കാർ അവരിൽ വിശ്വാസമർപ്പിച്ച് ആരോഗ്യം പോലെ വളരെയധികം സങ്കുചിതമായ ഒരു വകുപ്പ് ഏൽപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ കൃത്യത്തോടെയും വളരെ ഉത്തരവാദിത്തപൂർണമായും അതിൽ തന്റെ വൈഭവം എത്രത്തോളം തെളിയിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ശ്രമഫലമാണ് ഇന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എന്നത് ലോകത്തിന്റെ മുന്നിൽ ഒരു അടയാളപ്പെടുത്തലായി നിൽക്കുന്നത്. ചില്ലറ അവാർഡുകളൊന്നുമല്ല അവരെ തേടിയെത്തിയത്. കോവിഡിന്റെ മുന്നിൽ ഈ ലോകം തന്നെ വിറങ്ങലിച്ച സന്ദർഭത്തിൽ കേരളം എന്ന നാട് അതിനെ അതിജീവിക്കാൻ വേണ്ടി കാട്ടിയ പ്രകടമായ ഒരു പ്രതിരോധമുണ്ടായിരുന്നു. ആ പ്രതിരോധത്തിന് മുൻപന്തിയിൽ നിന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ UN പോലും ആദരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. UN ഒരു സെഷനിൽ പോലും സംസാരിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് ഗാർഡിയൻ പത്രത്തിലും വോഗ് മാഗസീനിലും ഒപ്പം നിരവധി വിദേശ മാധ്യമങ്ങൾ പോലും അവരുടെ കരുത്തിനെ സംബന്ധിച്ച് പല പേരുകളിലാണ് ആർട്ടിക്കിളുകൾ എഴുതിക്കൂട്ടിയത്. അതെല്ലാം ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി രാഷ്ട്രീയത്തിനപ്പുറം ഈ നാടിന്റെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ അത് നൽകുന്ന അഭിമാനം ഓരോ കേരളീയനുമാണ്. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട യാതൊരു കാര്യമില്ല. ശശി തരൂറിനുണ്ട് ആ മര്യാദ. തരൂർ ഈ വിഷയത്തെ അവരെ തുറന്ന് അംഗീകരിക്കാനും അഭിനന്ദിക്കാനും തയ്യാറായി. അതാണ് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ട സ്വഭാവ ഗുണം എന്ന് പറയുന്നത്. ആരോഗ്യമന്ത്രിയെ പോലൊരു വനിതയെ നമ്മുടെ നാട്ടിൽ കിട്ടിയത് ഒരു ഭാഗ്യമായി തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ സ്വന്തം പ്രവൃത്തിയോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന വളരെ കുറച്ച് വ്യക്തികളിൽ ഒരാളാണ് ആരോഗ്യമന്ത്രി എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കെ കെ ശൈലജ എന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരു മന്ത്രി നിപ്പ എന്ന നമുക്ക് പരിചിതമല്ലാത്ത ഒരു രോഗം ആദ്യമായി ഈ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ നേരെ അതിന്റെ മുന്നണി പോരാളിയാകാൻ കോഴിക്കോടെത്തി ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മുന്നിൽ നിന്ന് നയിച്ചവരാണ്.
അവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാ പ്രവർത്തനവും ഏകോപിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. ഇതിനു പിന്നാലെയാണ് കോവിഡ് വന്നത്. അതിലും അവർ ഒട്ടും പിൻവാങ്ങാതെ മുൻപന്തിയിൽ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഒപ്പം നിന്നിട്ടുണ്ട്. വി എം സുധീറിന് ശേഷം ഏറ്റവും മികച്ച രീതിയിൽ ആരോഗ്യ മേഖല കൈകാര്യം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് കെ കെ ശൈലജയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, വി എസ് ശിവകുമാർ എന്നാണ് പേര്. എന്ത് ചോദ്യം നിയമസഭയിൽ ചോദിച്ചാലും പരിശോധിച്ച് മരുന്ന് തരാമെന്ന് പറയും പോലെ പരിശോധിച്ച് നടപടിയെടുക്കാം, പരിശോധിച്ച് നടപടിയെടുക്കാമെന്നാണ്. കൃത്യമായി പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കായിരുന്നു. ആ ഗതികേടിൽ നിന്നാണ് കേരളം ഈ സ്ത്രീയിലൂടെ അഭിമാനകരമായ ഒരു നേട്ടത്തിലെത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് കെ കെ ശൈലജ. സ്ത്രീ സമൂഹത്തിനൊന്നാകെ വലിയ പ്രചോദനമാണ് അവർ നൽകുന്നത്. ഏത് മേഖലയിൽ വേണോ സ്ത്രീക്ക് ശോഭിക്കാൻ കഴിയും, അത് അവരുടെ ഇച്ഛാശക്തിയുടെ ഭാഗം മാത്രമാണെന്ന് കെ കെ ശൈലജ തെളിയിക്കുന്നുണ്ട്. കെ കെ ശൈലജയുടെ ആ ഇടപെടൽ തന്നെയാണ് പല അഭിമാനാർഹമായ നേട്ടവും ഈ നാട്ടിൽ നേടിക്കൊണ്ടുവന്നതും നേടിയെടുക്കാൻ സഹായിച്ചതും. അതുകൊണ്ട് ഇത്തരം സ്ത്രീകളെയും ഇത്തരത്തിൽ രാഷ്ട്രീയ ഭേദമന്യെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന വ്യക്തിത്വങ്ങളെയാണ് ഈ നാടിനാവശ്യം. ഈ നാടിന്റെ ജനങ്ങൾക്കും അവരുടെ സ്വത്തിനും എല്ലാ സംവിധാനങ്ങൾക്കും കരുതൽ കൊടുക്കുന്നവരാണ് ഈ നാടിനെ നയിക്കേണ്ടത്. ആ നിലയ്ക്ക് കെ കെ ശൈലജ എന്ന മന്ത്രി ഈ നാടിന്റെ ചരിത്രത്തോടൊപ്പം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ രംഗത്തിറങ്ങുകയാണെങ്കിൽ ഇത്തരം വ്യക്തിത്വങ്ങൾ നമ്മുടെ നിയമസഭയിലും ജനങ്ങളെ നയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകണമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും നിലനിൽക്കുന്നില്ല.